നമസ്കാരം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ നേതൃത്വം നൽകുന്ന ഡി എം കെ സ്ഥാനാർത്ഥി മത്സരിക്കരുതെന്ന് മതേതര സമൂഹം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം വളരെ വ്യക്തമാണ്. ഡി എം കെ അവിടെ മത്സരിച്ചതുകൊണ്ട് പി വി അൻവറിനും ഡി എം കെക്കും ഒരു നേട്ടവും ലഭിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഏറെ തിരിച്ചടികൾക്കും സാധ്യതയുണ്ട്. ഒരുപക്ഷെ പി വി അൻവറിന്റെ രാഷ്ട്രീയ അസ്തമയവും ഇവിടെ സംഭവിക്കും. നമുക്കറിയാം, ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ പോലീസിനും പിണറായി സർക്കാരിനുമെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉയർത്തി പുറത്തു വന്ന ആളാണ്. അദ്ദേഹം ഉന്നയിച്ച പല പ്രശ്നങ്ങളും പൊതുവായി കേരളത്തെ ബാധിക്കുന്നതായിരുന്നു. മുന്നേ ഡി ജി പിയുടെ സംഘപരിവാർ ബന്ധം, മലപ്പുറത്തെ ക്രിമിനൽ വിൽക്കരിക്കുന്നതിന് എസ് പി ആയിരുന്ന സുജിത്ദാസിന്റെ പ്രവർത്തനം, സ്വർണ്ണക്കള്ളക്കടത്തിലെ പോലീസ് ബന്ധം, കോഴിക്കോട് താമിയുടെ തിരോധാനം എന്നിങ്ങനെ അൻവർ ഉന്നയിച്ച ഓരോ പ്രശ്നങ്ങളും കോളിളക്കം സൃഷ്ടിക്കുന്നതായിരുന്നു. നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണത്തിന് ശേഷം മഞ്ചേരിയിൽ അതിൻ്റെ നയപ്രഖ്യാപന സമ്മേളനം നടത്തി. ഒരു സാമൂഹ്യ സംഘടന എന്ന നിലക്ക് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ സംഘടനയെ രൂപീകരിച്ച് അദ്ദേഹം പ്രവർത്തന രംഗത്ത് വന്നു. നമുക്കറിയാവുന്ന പോലെ വ്യക്തമായ നയവും നിലപാടുമുണ്ടെങ്കിൽ ഒരു സാമൂഹ്യ സംഘടനയ്ക്ക് ഭാവിയിൽ ഒരു രാഷ്ട്രീയ ബദലിന് വരെ സാധ്യതയുണ്ടെന്നിരിക്കെയാണ് അൻവറിന്റെ നീക്കം ശ്രദ്ധിക്കപ്പെട്ടത്. സാമൂഹ്യ സംഘടനയാകുമ്പോൾ വിവിധ സംഘടനയിൽപ്പെട്ട അനുഭാവികൾക്കും പ്രവർത്തകർക്കും സംഘടനാ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്തവർ ഉൾപ്പെടെ അംഗമാവുകയും ശക്തിപ്പെടുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ടായി. അൻവർ ഇപ്പോൾ ഉന്നയിച്ചതുപോലെ പ്രശ്നങ്ങൾ ഉയർത്തി രംഗത്ത് വന്നാൽ തെറ്റുതിരുത്തുന്നതിനും രാഷ്ട്രീയ പാർട്ടികളും നിർബന്ധിതമാവുന്നതോടെ സമൂഹത്തിൽ പല രീതിയിലുള്ള സ്വാധീനത്തിന് അത്തരമൊരു സംഘടനയ്ക്ക് സാധിക്കുകയും ചെയ്യും. ബഹുജന പ്രസ്ഥാനമായി ശക്തിപ്പെട്ടാൽ അതിൻ്റെ അടിത്തറയിൽ രാഷ്ട്രീയ പാർട്ടിയും ആലോചിക്കാവുന്നതാണ്. എന്നാൽ സാമൂഹ്യ സംഘടന പ്രഖ്യാപിച്ച് ദിവസങ്ങൾ മാത്രം പിന്നിട്ടിരിക്കുകയാണ് കേരളത്തിൽ പാലക്കാടും അതുപോലെ ചേലക്കരയിലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും ചേലക്കരയും ഡി എം കെ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചേലക്കരയിൽ കോൺഗ്രസ് വിട്ട് ഡി എം കെയോടൊപ്പം ചേർന്ന് എൻ കെ സുധീറും പാലക്കാട് എം എം മിൻഹാജിയും മത്സരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. ഇതിനിടയിൽ ചേലക്കരയിൽ സുധീറിനെ പിന്തുണച്ചാൽ പാലക്കാട് ഡി എം കെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാമെന്നും, അല്ലെങ്കിൽ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചാൽ പിന്തുണയ്ക്കാമെന്നിങ്ങനെ നിർദ്ദേശവുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. ഇത് നമുക്കറിയാം, യു ഡി എഫ് നേതാക്കളുമായി പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവുമൊക്കെയായി വലിയ വാഗ്വാദത്തിന് കാരണമായി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് അതിനേറ്റവും പ്രസക്തമാക്കുന്നത് അവിടെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട്. കഴിഞ്ഞ രണ്ടു ടേമിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ നേരിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച ഒരു മണ്ഡലമാണ്. ഡി എം കെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി 100 വോട്ട് പിടിച്ചാൽ പോലും അത് മതേതര വോട്ടുകളാകും എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയരാൻ കാരണമായത്. അതിൻ്റെ പ്രതിഫലം എങ്ങനെയായിരിക്കും, അദ്ദേഹം ഡി എം കെ പിടിക്കുന്ന വോട്ടുകളുടെ പ്രതിഫലനം എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നത് അതീവ ഗൗരവമായി തന്നെ ആലോചിക്കേണ്ടതാണ്. ഡി എം കെയുടെ പെട്ടിയിൽ വീഴുന്ന വോട്ടിൻ്റെ വ്യത്യാസത്തിൽ യു ഡി എഫോ അതല്ലെങ്കിൽ എൽ ഡി എഫോ പരാജയപ്പെടാനിടയായാൽ ബി ജെ പിയെ ജയിപ്പിച്ച നേതാവെന്ന ആരോപണം പി വി അൻവർ നേരിടേണ്ടി വരും. അത് അദ്ദേഹത്തിന് പിന്നീട് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും തകർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ അൻവറിൻ്റെ മറ്റൊരു ന്യായവും കേൾക്കാൻ മലബാറിലെ ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള ജനം തയ്യാറാവില്ല. എൽ ഡി എഫും യു ഡി എഫും പരസ്പരം മത്സരിച്ചില്ലേ, ഞങ്ങളാണോ ബി ജെ പിയെ തോൽപ്പിക്കുന്ന റിസ്ക് എടുക്കേണ്ടതെന്ന ചോദ്യത്തിനൊന്നും പിന്നെ പ്രസക്തി ഉണ്ടാവില്ല. കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മുന്നണിയായി മത്സരിക്കാനാവില്ല എന്ന് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പി വി അൻവർ എൻ്റെ സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കുമെന്നതല്ല, മത്സരിക്കുന്നതും പ്രചാരണം നടത്തുന്നതും പാലക്കാടിൻ്റെ ഇപ്പോഴത്തെ ചിത്രം അനുസരിച്ച് അത് ഗുണകരമാവില്ല. വോട്ട് കൂടുതൽ പിടിക്കുകയും ബി ജെ പിക്ക് ജയിക്കുകയും ചെയ്താൽ, അത്തരം സാധ്യത ഇപ്പോൾ നമ്മളവിടെ കാണുന്നില്ലെങ്കിൽ പോലും, ബി ജെ പി ഏതെങ്കിലും കാരണത്താൽ ജയിക്കാനിടയായാൽ ആദ്യം ചൂണ്ടിക്കാണിച്ച പ്രശ്നം തന്നെ ഡി എം കെ നേരിടും, അൻവറും നേരിടേണ്ടി വരും. വോട്ട് തീരെ പിടിച്ചില്ലെങ്കിലോ, ഇനി വോട്ട് തീരെ പിടിക്കാനായില്ല, വോട്ട് തീരെ സ്വാധീനിക്കാനായില്ല, അല്ലെങ്കിൽ നിർണായക വോട്ടിൽ നിർണായകമാകാൻ സാധിച്ചില്ല എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഡി എം കെക്കും അൻവറിനും എന്തെങ്കിലും ഭാവി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും പാലക്കാടത്തായിരിക്കും. ഡി എം കെയുടെ പ്രവർത്തകരിൽ തന്നെ ഒരു വിഭാഗം പാലക്കാട് മത്സരിക്കരുത് എന്നാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കലായിരിക്കും ഡിഎംകെയുടെ ഭാവിക്ക് നല്ലത്.